നേരത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്ക് എടുക്കാൻ ഭയപ്പാടാ, നല്ല വസ്ത്രമൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അകത്തി പിടിച്ചേ എടുക്കുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് വെക്കാം ഇല്ലേ. ഏപ്രണൊക്കെ വെച്ച് കെട്ടി വരിഞ്ഞ് മുറുക്കി. എൻ്റെ ചേട്ടൻ്റെ മകള് പൂനേല കഴിഞ്ഞ ദിവസം അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സുണ്ട്. അമ്മ പറഞ്ഞു, മക്കളെ കുറച്ച് തുണി എടുത്തോടാ, കുഞ്ഞു കൊച്ചല്ലേ. വേണ്ട അമ്മച്ചി, വലിച്ചു കെട്ടിരിക്കുന്ന കാണിച്ചു കൊടുത്തു. ഇങ്ങനെ എൻ്റെ അമ്മ നെഞ്ചത്ത് കഴിച്ചു, എന്താ മക്കളെ കാണിക്കണേ, ആ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യാമോ, ആ കുഞ്ഞുങ്ങൾ അന്ന് ഇന്നിപ്പോ ഇങ്ങനെ ചെയ്യണേന്റെ നമ്മൾ അനുഭവിക്കുക. എന്താണെന്നറിയോ, പ്രായഞ്ഞെന്ന കാർന്നമാര് കിടപ്പിലാകുമ്പോൾ നേരത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഇവരുടെ മൂത്രവും മലവുമാണ്. ഇപ്പോ കെട്ടി ഭംഗിയായിട്ട് ഇച്ചിരിക്കുക. ചില ആളുകൾ ഈ സോഡിയത്തിന്റെ കുറവ് മൂലം ഇതൊക്കെ വലിച്ചു പറിച്ച് കളയും. അപ്പോ കൈ രണ്ടും കട്ടിലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിരിക്കുക, സുഖായില്ലേ. ഈ കുഞ്ഞ് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ അത് രണ്ടെണ്ണം. ഞാൻ എൻ്റെ ആശയമാട്ടോ പറയണേ, തെറ്റാണെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചായിരുന്നാ മതി. ഒരു കുഞ്ഞിനെ ഇതുപോലെ ഉപദ്രവിക്കുക, നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യും പുറകോട്ട് പിടിച്ച് കെട്ടി വിട്ടു എന്ന് വിചാരിക്കുക. രാവിലെ കെട്ടി വിട്ടതാ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കഴിച്ചു, ഇതാ നമ്മുടെ ഒരു അവസ്ഥ. ബാലശാപം ഏൽക്കേണ്ടി വരും നിങ്ങൾ. ബാലശാപം എന്താ? ഞാൻ കെട്ടിയ കളിവീടെന്തിന് പച്ചു തകർത്തു നീ, ഞാൻ വിട്ടൊരു കുഞ്ഞോടത്തെ മുക്കിയതെന്തിന് നീ, ഞാൻ വെച്ചൊരു കഞ്ഞിയും കറിയും തൂവിയതെന്തിന് നീ. ബാലശാപം നിസ്സാരമല്ല.